നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തെലുങ്ക് ദേശം പാർട്ടി അധ്യക്ഷൻ എൻ ചന്ദ്രബാബു നായിഡു കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി അമിത് ഷാ ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ എന്നിവരെ സന്ദർശിച്ചു അമിത്ഷായെ അദ്ദേഹത്തിൻ്റെ വസതിയിലും നദ്ദയുടെ യോഗത്തിലും അദ്ദേഹം പങ്കെടുത്തു വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആന്ധ്രാപ്രദേശിൽ ഇരു പാർട്ടികളും കൈകോർത്തേക്കുമെന്ന സൂചനകൾക്കിടെയാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശനം ടി ഡി പി അധ്യക്ഷനും മുൻ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയും ബി ജെ പിയുമായി കൈകോർക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും നായിഡുവുമായുള്ള സഖ്യം വൈ എസ് ആർ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് എൻ ഡി എ മികച്ചതാക്കാൻ സഹായിക്കുമെന്ന് ഭരണകക്ഷിയിലെ ഒരു വിഭാഗം വിശ്വസിക്കുന്നുവെന്നും ബി ജെ പി വൃത്തങ്ങൾ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പറഞ്ഞു ഇതിനു പുറമെ ബി ജെ പി സഖ്യത്തിന് തയ്യാറാണെന്നും എന്നാൽ സംസ്ഥാനത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ ടി ഡി പി എത്ര സീറ്റുകൾ നൽകാൻ സമ്മതിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പിനെന്ന് ബി ജെ പി വ്യക്താക്കൾ അറിയിക്കുന്നു ബി ജെ പിക്ക് നിലവിൽ സംസ്ഥാനത്ത് നിന്ന് ലോക്സഭാംഗമില്ല ഈ സാഹചര്യത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ നായിഡു ഭരണസഖ്യത്തിന് കൂടുതൽ നേട്ടം കൈവരിക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത് ഇതിനു പുറമെ ബി ജെ പി സഖ്യകക്ഷിയായിരുന്ന നടൻ പവൻ കല്യാണിൻ്റെ നേതൃത്വത്തിലുള്ള ജനസേന പാർട്ടി ടി ഡി പിയുമായി കൈകോർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ബി ജെ പി നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്ക് നായിഡു മടങ്ങിയെത്തിയാൽ ജനതാദൾ യുണൈറ്റഡ് പ്രസിഡൻറ്റും ബീഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാർ കഴിഞ്ഞ മാസം പ്രതിപക്ഷവുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് എൻ ഡി എയിൽ ലയിച്ചതിന് ശേഷം രണ്ടാമത് ചേരുന്ന പ്രാദേശിക നേതാവാകും ചന്ദ്രബാബു നായിഡു